മലയാള സിനിമയ്ക്ക് എന്ത് പറയുന്ന പോലെ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള മോശം അനുഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നെ ഓർക്കാതിരിക്കാൻ ഓർക്കാൻ എന്തിനാണ് ഇങ്ങനെ ചവിട്ടിക്കുത്തുന്നത്, എന്തിനാണ് അരയ്ക്കുന്നത്? ഇവരെ വന്ന പോലെ നമ്മളും കുറച്ച് ചോദിക്കുന്നല്ലേ ഉള്ളൂ. അല്ലല്ലോ ചേട്ടാ, ഞാൻ എന്തെങ്കിലും എന്നെ പോലുള്ള ആളുകൾ ഒരുപാട് ഇവിടെ സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു പരിഗണന ചോദിക്കുന്നുള്ളൂ. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വിധത്തിൽ എന്നിൽ 95% ഞാൻ ദേവൻ കുപ്പിളരിനെ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എനിക്ക് നല്ല തൃപ്തിയാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുമല്ലോ ഓരോന്ന് കഴിയുമ്പോൾ ഇത് പോരാ കുറച്ചും കൂടി ആവാമായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്കും തോന്നും, അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ദേവൻ കുപ്പിളേരി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി അവർ വിലയിരുത്താം നമുക്ക്, നമ്മൾ പൂർണ്ണമായിട്ടും 100% നമ്മൾ ബെറ്ററാന്ന് പറഞ്ഞാൽ അവൻ്റെ തോൽവിയാണത്. അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കട, എന്താ എഴുതിക്കൂടെ, ഇതിന് നന്നായിട്ട് നമുക്ക് തോട്ടില്ലേ, ചിന്തയില്ലേ, കുറേ നാളായാലും ഇതിനകത്ത് വന്നിട്ട് എന്തുകൊണ്ട് എഴുതിക്കൂടാ. ഞാനും കുറച്ച് നാളായിട്ട് എഴുതി തന്നെയാണ്, അതൊരു പ്രൊഡക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നല്ലപോലെ എഴുതുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പൈ നടക്കുന്നുണ്ട്. 24 മണിക്കൂറും ചിലപ്പോൾ പാട്ടിനുള്ളിലായിരിക്കും. എനിക്ക് വല്ലാത്തൊരു ക്രൈസാണ്, ഞാൻ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കേൾക്കുന്ന സാധനം സോങ്സാണ്. എനിക്ക് ചെയ്യാനുണ്ടാവണം കേട്ടോ സിനിമയിൽ. ഞാൻ ഇത്രയും ആയില്ലേ, ഇത്രയും ട്രാവൽ ചെയ്ത്, ഇത്രയും സ്ട്രഗിൾ ചെയ്തു, ഇനി ദേവൻ കുപ്പിളേരി പോലെയൊക്കെ തന്നെ എനിക്ക് പൊട്ടൻഷ്യലി കാണിക്കാൻ പറ്റണം. അതിൻ്റെ പ്ലാനിങ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റ് തൊട്ട് ഇപ്പൊ 1000 ഡേബീസ് വരെ വരുന്ന വിരലെണ്ണാവുന്ന കഥാപാത്രങ്ങളാണ് ഉള്ളത്. അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പില് നമ്മളെ ശ്രദ്ധ തിരിഞ്ഞു പോവാ ഒരു പക്ഷേ. സ്വയം ഒരു നടനെ, മനുവിന്റെ ഉള്ളിലെ നടനെ എങ്ങനെയാണ് പോളിഷ് ചെയ്ത് നിർത്തുന്നത്? ഞാൻ എന്താ പറയാ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന പോലെ കുറെയൊക്കെ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യും. വലിയ മഹത്തരമായ ബുക്കുകളൊന്നും റീഡ് ചെയ്യില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ വായിക്കുന്നു, കുഞ്ഞു കുഞ്ഞു സിനിമകൾ കാണുന്നു. അല്ലാതെ എനിക്ക് ഞാനായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിന് അതൊരു പോയിന്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് സിനിമ ചെയ്ത് നന്നാവണം, നല്ല നടനാവണം, എന്നാൽ വേറെ രീതിയല്ല ഞാൻ പറയുന്നത്. എൻ്റെ ശരീരത്തിൽ കൊള്ളാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവസരങ്ങൾ നിഷേധിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് പറ്റാത്ത ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഞാൻ റിജക്ട് ചെയ്യാറുണ്ട്, അത് ഞാൻ മൊത്തത്തിൽ പറയാറുണ്ട്. എന്നാൽ എൻ്റെ ശരീരത്തിൽ കയറ്റാൻ പറ്റാത്ത സാധനം എനിക്ക് ചെയ്തൊരു കാര്യമില്ല. പക്ഷെ അങ്ങനെ എനിക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ചില നടന്മാർ എൻ്റെ അടുത്ത്, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ട് എന്താണ് റീസൺ എന്നറിയില്ല, പല സിനിമകൾക്കും വിളിച്ചിട്ട് പിന്നീട് തലേദിവസം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ വിളിക്കാതെ പിന്നെ അപ്ഡേഷൻ ഒന്നും, വൺ പെട്ടിയായിട്ട് റെഡി ആയിട്ട് നിന്നിട്ട് വണ്ടി വിടാണ്ടിരിക്കുന്ന സാഹചര്യം, അന്ന് വിളിക്കുമ്പോഴാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ്? അവർക്ക് കാരണങ്ങൾ അറിയില്ല. ഇല്ല ഇല്ല, പലരിൽ നിന്ന് അവരെ ഒഴിവാക്കും. ശരി കേട്ടോ, ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ തന്നറിയോ, ഈ അടുത്ത് കാപ്പ എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായി. കാപ്പയുടെ ആദ്യത്തെ ക്യാമറമാൻ വേണുങ്കിളായിരുന്നു. അപ്പോൾ വേണുങ്കിൾ കോവിഡ് കാലത്ത് എനിക്ക് സീരീസ് നെജിയൊക്കെ വിളിക്കുന്നതിന്, അറോസ് വിളിക്കുന്നതിന് തൊട്ട് മുന്നാണ് വേണുങ്കിൾ വിളിച്ച് വെച്ചാൽ. അങ്ങനെ കാപ്പ എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്യുന്നുണ്ട്. ടൂർണമെൻറ്റ് അന്ന് കണ്ടതാട്ടോ, ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒത്തിരിയായിട്ടുണ്ട്. ഞാൻ കാപ്പ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അദ്ദേഹം കാപ്പയോ തിരുവനന്തപുരത്ത് മറ്റേ സംഭവമാണല്ലോ ഈശ്വരൻ. അപ്പം ഞാനിങ്ങനെ ത്രില്ലടിച്ച്, എന്ത് ക്യാരക്ടറാണ് വേണുങ്കിൾ? നീ അതിനകത്ത് ഒരു IPS officer SP ആണ്, ഗോവയിൽ നിന്നുള്ള, മലയാളം, ഇംഗ്ലീഷും മലയാളം, അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജിമ്മിന് പോട്ടെ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിനൊക്കെ പോയി, ചെറിയ പാക്കൊക്കെ ആയി, കാര്യങ്ങളൊക്കെ സെറ്റായി, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ ഡയറക്ടർ മാറി, ഷാജിയണ്ണിലേക്ക് എത്തി. നേരെ ഇവിടെ നിന്ന് വിട്ടു രാജ്ചേണ്ണെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക്. രാജ്ചേണ്ണെ കണ്ടു, അടങ്ങനെ ക്യാരക്ടർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. രാജ്ചേണ്ണൻ പറഞ്ഞു കേട്ടോ, സാറല്ല രാജൻ, എനിക്ക് രാജ്ചേണ്ണൻ ഒന്ന് കാണണമെന്നു, ലൊക്കേഷനിൽ വരണം എന്ന്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കാപ്പയുടെ ലൊക്കേഷനിൽ വരണം എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കങ്ങനെ വിഷമവുമില്ല, പക്ഷേ ഒരു എവിടെയോ ഒരു മിസ്സിംഗ് മാത്രം. ഇല്ല, ആ ക്യാരക്ടർ ഇല്ല. എൻ്റെ അടുത്ത് ഷാജിയുടെ പറഞ്ഞു കേട്ടോ, എടാ നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് നല്ലൊരു രാജ്ചേണ്ണൻ അങ്ങനെ തന്നെ പറഞ്ഞു, നല്ലൊരു അടിപൊളി സിനിമയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട. എന്നെ അവിടെ ഇരുത്തി, കുറേ നേരം മോണിറ്ററിൻ്റെ അടുത്തേക്ക് ഇരുത്തി, ഭക്ഷണം ഒന്ന് വണ്ടി എടുത്തിട്ട് വിട്ടവരുണ്ട്. അത്ര ഹാപ്പിയായിരുന്നു ഞാൻ. പക്ഷേ ആ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു സാധനം ഞാൻ കത്തിച്ച് ഞാൻ കൈ കൊടുത്തേനെ, അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു ആ സാധനത്തിന് എനിക്ക്. പിന്നീട് ഞാൻ വേണമെങ്കിലും വിളിച്ചു, സാറവരുടെ അടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. നമുക്കുള്ള ഒരു ബ്രേക്ക് വരുന്നതേ ഉണ്ടാവുള്ളൂ, അതായിരിക്കും അന്ന് ഇത്തിരി ഫ്രീ. പക്ഷേ അതാ പറഞ്ഞത്, ഇപ്പം ഈ കുപ്പിളേരിയിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചിലപ്പോൾ ഇതാ ഇതിലെത്തിപ്പെട്ടു ഞാനത്, അത് പോയാലും ചിലപ്പോൾ നല്ലതിനായിരിക്കാം. സ്വയം നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ എന്നിലുള്ള ഒരു നെഗറ്റീവ് ക്വാളിറ്റി, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സ്വഭാവമായിരിക്കാം ഒരു പക്ഷേ എനിക്ക് റോളുകൾ കാര്യമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്രോച്ചിൻ്റെ പ്രശ്നമായിരിക്കാം, ഞാൻ കോൺടാക്ട്സിൽ കീപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നമുക്ക് ഞാൻ ചാലക്കുടിയാണ് സെറ്റിൽ ചെയ്തേക്കണം, ഞാൻ എറണാകുളത്തില്ല, ഞാൻ സിനിമകളുടെ സൗഹൃദ വലയങ്ങളിൽ ഞാൻ വന്ന് പെടുന്നില്ല,
അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഒരു മീറ്റിംഗ് പ്ലേസുകളിൽ നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരുപാട് സ്ഥലത്ത് നമ്മൾ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാവുന്നുണ്ട്, അതിലൊന്നും ഞാൻ പെടുന്നില്ല, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ കുറച്ച് ഉൾവലിഞ്ഞ് പോകുന്ന സിനിമയിൽ നിന്ന്. സ്ഥിരമായിട്ട് ഒരു കാസ്റ്റിംഗ് വരുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില പേരുകളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം ആ പേരുകളിൽ ഇപ്പം എൻ്റെ ഷാജു ചേട്ടൻ, നടൻ ഷാജു ശ്രീധരല്ലേ, ഷാജുടൻ പറഞ്ഞാണ് ആ പേരുകളിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത്. ഇപ്പം നമ്മൾ പേര് ഓർക്കണം നമ്മളെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മളുടെ ഒരു ക്യാരക്ടർ പ്രശ്നമാകുന്ന തടസ്സമാകുമെന്ന് തോന്നിയിട്ടുണ്ട്? മലയാള സിനിമയ്ക്ക് എന്ത് പറയുന്ന പോലെ, ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ, യാതൊരു തരത്തിലുള്ള മോശം അനുഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നെ ഓർക്കാതിരിക്കാനും ഓർക്കാനും, അല്ലെങ്കിൽ ഒരു സിനിമയിലും വരാതിരിക്കണമെങ്കിൽ ഞാൻ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തു വെക്കണം, എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന കൊച്ചി സർക്കിളിലേക്ക് എത്തുക, അല്ലെങ്കിൽ സിനിമ കഴിയുന്നു, നാട്ടിൽ പോകുന്നു, അതെ. പിന്നീട് ഇവിടെ ആ ഒരു ഫിലിം, ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഇവന്റ്, അങ്ങനത്തെ ഇവന്റിൽ ഞാൻ എനിക്കൊന്നും കോമൺ ആയിട്ട് മനുവിനെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഈ പറയുന്ന പോലെ സർക്കിളിൽ അധികം ഇല്ല. ഞാനിപ്പോൾ താമസം ചാലക്കുടിയിലാണ്, ആദ്യം ഞാൻ ഇരിഞ്ഞാലക്കുടയിലായിരുന്നു. അപ്പോൾ എനിക്ക് ട്രാവൽ കുറച്ചും കൂടിയും ഡിസ്റ്റൻസ് ഉണ്ട്. കോവിഡ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചാലക്കുടി 7-7 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരിഞ്ഞാലക്കുട ഉള്ളിൽ കയറാൻ പറ്റില്ല, നമ്മൾ സ്റ്റക്കാണ്. അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചാലക്കുടി കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആക്സസ് ആയി, എറണാകുളം വരാം, ആളുകളെ കാണുന്നുണ്ട്. ഞാൻ ഒരു പരിധിവരെ ചിലപ്പോൾ അതായിരിക്കാം ഒരു സിനിമയുടെ പൂജ എടുക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം. ഞാൻ അങ്ങനെ ഒരു സർക്കിളിൽ വരാത്തതുകൊണ്ടായിരിക്കും ഓർമ്മയില്ലാത്തത്. പലർക്കും എൻ്റെ സിനിമകൾ പറയുമ്പോൾ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ മാത്രമാണ് എന്നിലേക്ക് എല്ലാവരും എത്താറുള്ളൂ. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ആവുന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും വർഷം കാത്തിരുന്നു ഇതിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പയ്യെ പയ്യെ അറിഞ്ഞിട്ടുണ്ട്, അറിയാം. പാനിന്ത്യൻ ലെവലിൽ വരുന്ന ഒരു ലോകത്ത് എവിടെ നിന്ന് കാണാവുന്ന ഒരു വെബ് സീരീസാണ്. എത്ര ഭാഷകളിൽ, തീർച്ചയായും ഭാഷകളിലെ ഡയറക്ടേഴ്സ് കാണുന്ന വെബ് സീരീസിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു പാനിന്ത്യ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് നജീക്ക് എനിക്ക് തന്നത്. ആ കടപ്പാണെങ്കിൽ ഒരിക്കലും ആ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അത് വലിയ സന്തോഷമാണ്. കാരണം എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഡയറക്ടർ കാണട്ടെ, അങ്ങനെ ഒക്കെ പറഞ്ഞേ, നിന്റെ യോഗത്തിന് എവിടെയെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ മതി, ഒന്ന് സമാധാനിക്കും, നീ നല്ലപോലെ ചെയ് എന്ന് പറഞ്ഞു. എന്നോട് അശ്വിനും ഞാൻ മാത്രമല്ല, ഇതിൽ സഞ്ജു എല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. സഞ്ജു, സുബിൻ, അക്കു, അവൻ ഒരുപാട് ആൾക്കാരുണ്ട്. റഹ്മാൻക്ക് മുതല് ഒരുപാട് എല്ലാവരുടെയും പാഷൻ അത് തന്നെയാണ്. ഇത്രയും ഭാഷകളിലുണ്ട്. ആരുടെയും തലവരെ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരാള് ഇരുന്ന് കണ്ടാൽ മതി, ഒന്ന് ശരിയാവാനായിട്ട്. ഈ ആ 4-5 എപ്പിസോഡ്സ് ചെയ്യുമ്പോൾ മുഴുവൻ കഥ അറിയായിരുന്നു. അഞ്ചു ആറ് എപ്പിസോഡ്സ് ചെയ്യുമ്പോൾ മുഴുവൻ കഥ അറിയായിരുന്നു. അതെയോ, ആ ഒരു കഥാപാത്രം അതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്? എനിക്കൊരു കുന്തം അറിയാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നജീക്ക് എനിക്ക് സാധനം തരുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ദേവൻ കുപ്ലേരി ആരാ ചെയ്തെന്ന് ചോദിക്കുന്നത്. അപ്പം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ എന്ത് ഇങ്ങനെ നോക്കണേ, ഇത് ചെയ്യും, എല്ലാവരും ചോദിക്കുന്നുണ്ട് ദേവൻ ആരാ ചെയ്യുന്നത് ആരാ ചെയ്യുന്നതെന്ന്. ഞാൻ പറയും എൻ്റെ ഫ്രൈഡേയിലെ ഹീറോ ആണ് മനു ആണ് ഞാനും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, എന്നെ തെറി വിളിപ്പിക്കരുത്, ചെയ്യണം മര്യാദയ്ക്ക്. എൻ്റെ വിചാരം എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ സാധനങ്ങളാണെന്നാ. ഇതെല്ലാം കഴിഞ്ഞ് ഓഗമണിൽ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ തുടങ്ങി. എനിക്കറിയില്ല അതുവരെ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവരൊക്കെ എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ സീരീസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കഥ എന്താണെന്ന് പോലും എനിക്കറിയുന്നത്. ഷൂട്ടിൻ്റെ സമയത്ത് പോലും ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റാർട്ടും കുറച്ച് എൻഡും എനിക്ക് മാത്രമാണ് എൻ്റെ റൈറ്റർ ആറോസ് പറഞ്ഞു തരുള്ളൂ. അപ്പം ഞാൻ ചോദിക്കും ഇതിന് മുന്നേ ചെയ്ത ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക്, നിനക്ക് ജന്മം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരില്ല എന്ന് പറയും. ഞാൻ നിൽക്കാതെ നോക്കിയിട്ട് ചോദിച്ചോ, പറഞ്ഞൊരു നീ ചോദിച്ച് മേടിച്ച് നീ ചെയ്തോ എന്ന് പറയും. ഇവരെൻ്റെ അടുത്ത് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയില്ല, പിന്നെ എനിക്ക് തോന്നി ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ചോദിച്ച് എനിക്ക് വയ്യാണ്ടായി പിന്നാലെ നടന്നിട്ട് പിന്നെ പറയില്ല, ഇവർ ജന്മം ഉണ്ടെങ്കിൽ എന്നോട് പറയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വിധത്തിൽ എന്നിൽ 95% ഞാൻ ദേവൻ കുപ്ലേരിനെ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലേക്കും ആറോസും ആ ടീമും പ്രൊഡ്യൂസർ ഷാജിയേട്ടും വരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും അതിൽ മനുവിനെ കാണുന്നില്ല, അതാണ് ക്യാരക്ടറിൻ്റെ ആക്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു. അതും എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. സത്യം പറഞ്ഞാൽ ടൂർണമെൻറ്റ് മുതൽ ഇപ്പോൾ അന്വേഷിച്ച് ചെയ്തതൊക്കെ മോശമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എൻ്റെ ക്യാരക്ടർ മികച്ചതാക്കി മാറ്റുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ദേവൻ കുപ്ലേരിയിലേക്ക് ഞാൻ അത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നജീക്കൈ പറയുന്ന പോലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ദേവൻ കുപ്ലേരി ആരാ ചെയ്യുന്നതെന്ന്. ആ പോയിന്റിൽ ഞാൻ ഭാഷയായിരുന്നു എനിക്ക് എന്ന് കാണിക്കണ്ടേ. വർഷം കുറേയായി, വീണ്ടും ഈ ചോക്ലേറ്റ് ഇഞ്ചാമ്പുളി സാധനം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എന്നിൽ എനിക്ക് പൊട്ടൻഷ്യൽ കാണിക്കണ്ടേ,
അത് വാശിയായിരുന്നു. മനുവിന് ഉണ്ടാവാൻ പാടില്ല, ഇതിൽ ദേവൻ കുപ്ലേരിനി ആയിരിക്കണം, അത് എന്ത് വന്നാലും ഞാനത് ചെയ്യും എന്നുള്ള ഒരു ഒരു വിശ്വാസം. എനിക്ക് ഒരു സ്പീച്ചാണ് എനിക്ക് ആ റോസ് കാണിച്ചു തന്നത്, വലിയ ലെങ്ത്തുള്ള സ്പീച്ചായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടക്കോട്ടെ എന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് നല്ലപോലെ പഠിച്ച് ഞാൻ പറയാൻ വേണ്ടി വന്നു, അന്ന് നിജിക്കില്ല. ആ റോസ് ഞാൻ സാധനം പഠിച്ചിട്ടുണ്ടോ നോക്കാൻ പറ്റുമോ, ഞാൻ ഒന്ന് റിഹേഴ്സൽ അടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റോസ് മൈൻഡൊന്നും ചെയ്തില്ല എന്നെ, ആ റോസ് എന്താ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി. അപ്പോൾ രണ്ട് അസിസ്റ്റൻറ്റുണ്ട്, നിയാസയ്ക്കും ഉണ്ട്, പ്രണവുണ്ടോ എന്ന് നിയാസയ്ക്കുണ്ട്. അപ്പോൾ നിജിക്കില്ല, ആ റോസ് എഴുത്തില്ല. ഞാൻ സ്പീച്ച് തുടങ്ങി തുടങ്ങി ഏകദേശം മിഡെത്തിയപ്പോൾ ആ റോസ് പേന വെച്ചു. ആ റോസിൻ്റെ സ്റ്റൈലാണ് ഞാൻ പറയുന്നുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഞാൻ കണ്ടു. ഞാൻ സ്പീച്ച് അവിടെ പ്രസംഗം ചെയ്യുകയാണെങ്കിലും ആ റോസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. ആ റോസ് കഴിഞ്ഞിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞു, ഇത് പിടിച്ചാൽ മതി രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് വന്നത്. അപ്പം എനിക്ക് കോൺഫിഡൻ്റ് ആയി, ഇക്ക അറിഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെയാണ് എൻ്റെ സാധനം വരുന്നത്. സ്പീച്ച് കുറച്ച് സെന്റൻസുകൾ എടുത്തു പറയുന്ന രീതിയിലുള്ള സ്പീച്ചായിരുന്നു. അതെ, ഫ്ലോയ്ക്ക് പകരം കുറച്ച് നിർത്തി തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അതിൽ. അടിപൊളിയാണ് എനിക്ക് പറയാൻ പറ്റി പെർഫോം ചെയ്യാൻ പറ്റിയ സാധനം. ഇത് റിലീസായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്നാണോ കണ്ടത്? എവിടെ നിന്ന് കണ്ടത്? ഞാൻ അമ്മ കണ്ടോ? ഇല്ല, അമ്മ കണ്ടിട്ടില്ല. ഞാൻ റിലീസായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല സത്യത്തിൽ. ഞാൻ ഇവിടെ തന്നെ എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കാർത്തിക്. അപ്പോൾ അവനും ഞാനാണ് ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നത്, അവനാണ് കൊണ്ട് നടക്കുന്നത് സത്യത്തിൽ. അവ പറഞ്ഞ പോലെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അമ്മ വിളിക്കും, എന്നും വിളിക്കും, എവിടെയാ നന്നായിട്ടുണ്ടോ അടിപൊളിയാണോ അമ്മ നല്ലതാ ഹിറ്റായി. കണ്ടിട്ടില്ല, അമ്മ കണ്ടിട്ടില്ല. അമ്മയും അമ്മയും മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ല. ഞാൻ പോകുമ്പോൾ വേണം കാണിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയിൽ വന്നിട്ട് ഇത്രയും അത്യാവശ്യം പരിചയങ്ങളും കാര്യങ്ങളും ഉണ്ട്, മനുവിനെ അറിയാം എല്ലാവർക്കും. ഈ സിനിമയുടെ മറ്റു വശങ്ങൾ ഇപ്പം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾക്ക് ആരും തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാൻ ശ്രമിക്കും. അതെ, ഇപ്പം അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നും പ്രൊജക്ട് ഉണ്ടാക്കുക, ആ പ്രൊജക്റ്റിൽ ഒരു ക്യാരക്ടർ നമുക്ക് വേണമെന്ന് പറയാം. ഉണ്ടാക്കുന്ന പോലെ നമ്മളുടെ ഓഫ്കോഴ്സ് നമ്മളൊരു ചോദിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? നടത്താൻ ഇനി ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. ഞാനും കുറച്ചാളായിട്ട് എഴുതി തന്നെയാണ്. അതൊരു പ്രൊജക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നല്ലപോലെ എഴുതുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പൈ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയങ്ങളിലെ ആൾക്കാരൊക്കെ എഴുതുന്നുണ്ട്, അവരുടെ കൂടെ ഒക്കെ തന്നെയാണ്. എൻ്റെ നിൽപ്പും ട്രാവലും സംസാരം ഒക്കെ അവരുടെ കൂടെ തന്നെ. ഡെഫിനറ്റ്ലി അവർ സിനിമ ചെയ്യുമ്പോൾ എന്നെ വിളിക്കാതിരിക്കില്ല. ആ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. മനുഷ്യർക്ക് എഴുതുകയും ചെയ്യും, കുറച്ച് എഴുത്തും കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചായി, കുറച്ച് വർഷങ്ങളായി. അത്ര ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ സിനിമകൾ കാണാൻ പറയാമല്ലോ. ഇപ്പം ഇവിടെ വന്നു പോകുന്ന സിനിമകൾ എത്ര ദിവസം തിയേറ്ററിൽ ഓടുന്നുണ്ട്? ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ സിനിമകൾ എത്ര പ്രാവശ്യം തിയേറ്ററിൽ ഓടി, നമ്മൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കട, എന്താ എഴുതിക്കൂടെ? ഇതിന് നന്നായിട്ട് നമുക്ക് തോട്ടില്ലേ, ചിന്തയില്ലേ? കുറേ നാളായി ഇതിനകത്ത് വന്നിട്ട് എന്തുകൊണ്ട് എഴുതിക്കൂടാ? എന്തെങ്കിലും ഡൗട്ട് വന്നവരടുത്തൊക്കെ ചോദിച്ചുകൂടെ? അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പേനയെടുത്ത് കുത്തി കുറിക്കുന്നുണ്ട്. അത് പലരടുത്തും പറഞ്ഞു, നന്നായി എന്ന് പറയുന്നു. അതിൻ്റെ സമയമായിട്ടുണ്ടാവില്ല, അതിങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ ഒന്ന് ഞാൻ എഴുത്ത് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും നമുക്ക് അറിയില്ല, അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എഴുതി വെച്ച സാധനം സിനിമയ്ക്ക് പുറത്ത് ഒരു 60 പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. തിരക്കഥ കംപ്ലീറ്റ് ആയി, ഓ ഉടൻ തന്നെ അത് നമുക്ക് കഥാതിരക്കഥ സംഭാഷണം മനുലാൽ എന്നുള്ള പേരിൽ തന്നെ വരട്ടെ. ഞാനത് എൻ്റെ ഹാപ്പി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഗൗതം വാസ്തു സാറിൻ്റെ ഒരു ചീഫുണ്ട്, ഞാൻ സാർ വിളിച്ചിട്ട് പടത്തിന് പോയി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏത് സിനിമയായിരുന്നു? എന്നെ നോക്കി പായും തോട്ടെ. അല്ല, അതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ഞാനാണ്. അപ്പോൾ അതിനകത്ത് എന്തോ വീണ്ടും ക്യാരക്ടർ ഇഷ്യൂസ് ആയ കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു വന്നു. അപ്പോൾ അന്ന് ഒരു ചീഫിനെ പരിചയപ്പെട്ടു ചെന്നൈയിൽ, പ്രമോദേട്ടൻ. അപ്പോൾ പ്രമോദേട്ടൻ ചെന്നൈയിൽ നിന്ന് വന്നു, കഥ കേട്ടു. വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, പ്രമോദിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ പറയുന്ന ആക്ടിങ് നോക്കണം, എഴുത്തും നോക്കണം, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൊളാബറ്റിക്കായി. അപ്പോൾ പയ്യത് എടുത്തു വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കായാലും ഞാൻ വർക്ക് ചെയ്യും. ആ ഒരു മോശം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ അത് അത് ജനിക്കട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ അതെങ്ങനെ പറയാം, ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എനിക്ക് നല്ല തൃപ്തിയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുമല്ലോ, ഓരോന്ന് കഴിയുമ്പോൾ ഇത് പോരാ, കുറച്ചും കൂടി ആവാമായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്കും തോന്നും. അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ദേവൻ കുപ്ലേരി കഴിഞ്ഞ് അവിടെ കുറച്ചുകൂടി അവരുന്ന വിലയിരുത്താം നമുക്ക് നമ്മളെ. നമ്മൾ പൂർണ്ണമായിട്ടും 100% നമ്മൾ ബെറ്ററാണെന്ന് പറഞ്ഞാൽ അവൻ്റെ തോൽവിയാണത്. അപ്പോൾ എനിക്ക് ദേവൻ കുപ്ലേരി എന്ന് പറയുമ്പോൾ ആക്ടിങ് 95% കൊടുത്തെങ്കിലും, അല്ലെങ്കിൽ 95% കൊടുത്തെങ്കിലും കുറച്ചും കൂടിയും ആവാമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ നല്ലപോലെ എൻ്റെ ഉള്ളിൽ നിന്നത്തുണ്ട്. അടുത്തത് വരുമ്പോൾ ഇതിനെ ബെറ്റർ ആക്കണം എന്നുള്ള ചിന്തയാണ് എനിക്ക്.
ഇപ്പൊ ഈ സൗഹൃദങ്ങളെ പറ്റി പറഞ്ഞ പെട്ടെന്ന് രണ്ടുമൂന്ന് പേരുടെ പേര് പിക്ക് ചെയ്യാൻ പറഞ്ഞ സിനിമയിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഫഹദ് ആദ്യം ടോവി ഒരു സ്ഥാനത്തിലേക്ക് കയറിയ സിനിമയിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഈ സൗഹൃദങ്ങൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞു രണ്ടു മൂന്ന് പേരെ എനിക്ക് എപ്പോ വേണോ. എനിക്ക് സിനിമയിലില്ലാത്തതുകൊണ്ട് ഉള്ളതുണ്ട്. ഞാൻ പറയാം, ആമിന്റെ പ്രൊഡ്യൂസർ ഫരീദ് ഖാൻ, ബഡ്ഡിയുടെ ഡയറക്ടർ രാജ് പാർവതി, പിന്നെ എൻ്റെ ഫ്രണ്ട് കാർത്തിക്, പിന്നെ സുബിച്ചേട്ടൻ, നിതിൻ, ഫെബിൻ, ആന്റണി, ഈ പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയതിൻ്റെ നജീക്ക, ഇവരൊക്കെ ഫ്രണ്ട്സ് തന്നെ. ആറൂസ്, റാഫി, നജീക്കയുടെ അളിയനാണ് റാഫി, അവൻ ആലപ്പുഴയിലാണ്, അവനെ എന്നും വിളിച്ച് എൻ്റെ അടുത്ത്. അങ്ങനെ കുറച്ച്, എനിക്ക് അഞ്ചൊന്നും അല്ല, എനിക്കെടുത്ത് പറയുന്ന എൻ്റെ ചങ്കിൽ സൂക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊരിക്കലും എനിക്ക് മാറിയില്ല. അത് എപ്പോൾ വേണമെങ്കിലും ആരോടെങ്കിലും പറയുന്ന ആളുകളാണ്. പക്ഷെ ഇവരുടെ കയ്യിൽ നിന്നും എനിക്ക് ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. അത് അങ്ങനെയുള്ള ആളുകൾ തന്നെ എൻ്റെ മനസ്സിനകത്ത്. ഈ നമ്മളുടെ ഈ വെബ് സീരീസ് ഇപ്പൊ നേരത്തെ പട്ടിയെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ഒരു സംവിധായകന്റെ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞാൻ പേര് പറയില്ല എന്നുള്ളൂ, എല്ലാവരും അന്തസ്സായിട്ട് ഇവിടെ തന്നെയുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മെക്സിക്കൻ അപാരതയുടെ സിനിമയുടെ ലൊക്കേഷനിലാണ്. അന്ന് വളരെ നല്ല പോലെ കഷേക്കിൻ്റെ ഒക്കെ, എന്തുകൊണ്ടാണ് ആ കക്ഷി എന്നോട് അത് പട്ടിയെന്നല്ല വിളിച്ചത്, ഞാൻ ഒരു ഇന്റർവ്യൂ ആയ കാരണം ഞാൻ പറയുന്നതാണ്. അതിന് ഒരു നല്ലൊരു മോശം വേണം എന്നെ അഭിസംബോധന ചെയ്ത അദ്ദേഹം. അപ്പൊ ഞാനൊന്നും പറഞ്ഞു, ഞാൻ ഇത് ഈ സങ്കടം ജസീർക്ക് അടുത്ത് പറഞ്ഞിരുന്നു, നിനക്ക് റെക്കോർഡ് ചെയ്യണ്ടാ നീ ആ സാധനം. അപ്പൊ തന്നെ നീ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു, അല്ലെങ്കിൽ ആർക്കും അയച്ചു കൊടുക്കാറില്ല. ഇങ്ങനെയാണോ വിളിച്ച് പറയണ്ടേ? ഈ അടുത്ത് ഇൻസിഡന്റ് കുറച്ചായി. അത് ഞാൻ ജസീർക്ക് അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ചവിട്ടിക്കുത്തുന്നത്, എന്തിനാണ് അരയ്ക്കുന്നത്? ഇവരെ വന്ന പോലെ നമ്മളും കുറച്ച് ചോദിക്കുന്നല്ലേ ഉള്ളൂ. അല്ലല്ലോ ചേട്ടാ, ഞാൻ എന്തെങ്കിലും, എന്നെ പോലുള്ള ആളുകൾ ഒരുപാട് ഇവിടെ സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു പരിഗണനയാണ് ചോദിക്കുന്നുള്ളൂ. എന്തെങ്കിലും എനിക്ക് ഞാൻ ചാൻസ് ചോദിച്ച് വിളിക്കുമ്പോഴേ, എൻ്റെ അടുത്ത് പടത്തിന് ചാൻസ് ഉണ്ടോ എന്ന് പറയണ്ട, ഇവിടെ മനു അടുത്ത് വേണം നോക്കാട്ടോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ടാ കാര്യങ്ങൾ എങ്ങനെ പോകണു. ഇത് കിട്ടുന്നൊരു സന്തോഷം ഇല്ലേ, അടുത്ത പത്ത് സിനിമയ്ക്ക് ചാൻസ് ചോദിക്കാനുള്ള എനർജിയാണ് കിട്ടുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളെ കൊല്ലുന്നതിന് തുല്യവരൊക്കെ അല്ലേ. എൻ്റെ ആഗ്രഹം ഇതാണ്, എന്നെ ഒന്ന് നന്നായി സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ അടുത്ത സിനിമയിൽ നോക്കടാ, ഇതിലില്ലടാ, അടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് അത് വേറെ ലെവലാണ് കേട്ടോ. അത് ഇവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ വരുന്നത് ഇതിനകത്ത്. അപ്പം ഈ പറയുന്ന പോലെ, നേരത്തെ ചോദിച്ച പോലെ തന്നെ, നമുക്കൊന്നും അവിടെ എത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ചെയ്ത് കാണിച്ച് ഫലിപ്പിച്ച് കൊടുക്കുക എന്നല്ലാതെ ഇതിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതുതന്നെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ദേവൻ കുപ്ലേരിനെ കാണട്ടെ, ഇത് ഇപ്പോൾ 18-ാം തീയതി വെബ് സീരീസ് റിലീസായി. റഹ്മാൻ ഖാ ഒരു കോട്ട് പറഞ്ഞു, 5-ാം തീയതിയും 6-ാം തീയതി എപ്പിസോഡ് നിങ്ങൾ ഞെട്ടിക്കുന്ന, അതായത് ഈ ഉള്ളവൻ്റെയാണ് എപ്പിസോഡ്. ഞാനത് എല്ലാ ഡയറക്ടേഴ്സിനും ഈ പറയുന്നതിനെ മോശം പറഞ്ഞ ഡയറക്ടേഴ്സിന് അയച്ചു കൊടുത്തത്. ഞാനത് പറഞ്ഞെന്നറിയോ, ഞാനിങ്ങനെ നിജിൻ കോയിൻ്റെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അയച്ചു കൊടുത്തു. എൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോ, ഇങ്ങനെ സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷത്തെ എൻ്റെ കഷ്ടപ്പാടാണ്, ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് കിട്ടിയൊരു ക്യാരക്ടർ, അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കാണണേ, ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് റഹ്മാൻക്ക് പറഞ്ഞ കോട്ടൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ റിപ്ലൈ കണ്ടു, ഒന്നും മിണ്ടിയിട്ടില്ല, കണ്ടിട്ടുണ്ട്, ഒന്നും മിണ്ടിയിട്ടില്ല. ആൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു, ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ ചെയ്തു കേട്ടോ. ലിജി ചേട്ടൻ, മാർട്ടിൻ ബെക്കാട്ട്, ലിസ്റ്റിൻ ചേട്ടൻ, ഒരുപാട് പേര്, ആർജി ഷാൻ, ഷാനുക്ക, വേണുവെങ്കിൽ പറഞ്ഞു, ഇവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ ചക്രയാണ്, അത്ര ജീവനാണ് വേണുവെങ്കിൽ. എനിക്ക് എൻ്റെ സീസൺ മുതലേ കിടക്കുകയാണ്, ഇങ്ങനെ എനിക്ക് അതാണ് ഇഷ്ടം, മരണിയും സീസണും. അപ്പോൾ ആളുടെ കൈകളിലൂടെ നമ്മളൊരു സാധനം ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ്. ഇപ്പോൾ ഈ മറ്റു സിനിമകൾ കണ്ടിട്ട് മറ്റു നടന്മാരെയൊക്കെ വിളിച്ച്, ഇപ്പം ഫഹദിനെ ആണെന്നുണ്ടെങ്കിലും വിളിച്ച് അഭിപ്രായം പറയുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞപ്പം മറ്റു സിനിമകൾ, മനു പാർട്ടല്ലാത്ത വേറെ സിനിമകളുടെ പോസ്റ്റ് ഇട്ടിട്ട് അതിന് വിഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നിലധികം തവണ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എന്നെ ട്രാവൽ ചെയ്ത സിനിമകൾ മാത്രമേ എല്ലാ സിനിമയും ഇടാറില്ല. ഞാൻ എനിക്ക് തോന്നി എടുത്തിട്ട് വാഴയെന്ന് പറഞ്ഞ സിനിമ ഇട്ടു തോന്നുന്നു, എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സിനിമ. എൻ്റെ അമ്മു എന്നെ ട്രാവൽ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ ആ സിനിമയകത്തുണ്ടെങ്കിൽ ഞാനത് ഞാനുണ്ടോന്നോ, അല്ലെങ്കിൽ അതൊരു അന്യഭാഷ ചിത്രമാണോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ നേരെ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത്. ഈ ഒരു മീറ്റ് ടൈമിൽ ചെയ്യുന്നത് എന്തായിരിക്കും, വായിക്കുകയായിരിക്കുമോ സിനിമയാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുക പാട്ട് കേൾക്കുകയാണ്. എല്ലാ സോങ്സും എല്ലാ ഭാഷയിലും സോങ്സ് കേൾക്കുന്ന ആളാണ് ഞാൻ. 24 മണിക്കൂറും ചിലപ്പോൾ പാട്ടിനുള്ളിലായിരിക്കും. എനിക്ക് വല്ലാത്തൊരു ക്രൈസാണ്. ഞാൻ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കേൾക്കുന്ന സാധനം സോങ്സാണ്. ഞാൻ അതിലൂടെ വല്ലാതെ ട്രാവൽ ചെയ്ത ഒരാളാണ് സോങ്സിലൂടെ. എന്തെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് തോന്നി കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞ പോലെ തന്നെ പകർത്തുന്ന ഒരാളാണ് ഞാൻ. അതിന് പ്രത്യേകിച്ച് സമയം അങ്ങനത്തെ നോട്ട്സ് ആണോ എഴുതുന്നത്? അല്ലല്ല, ഓൾറെഡി സ്ക്രിപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എഴുത്തി പറയുന്ന പോലെ പ്രത്യേകിച്ച് വീട്ടിൽ സ്റ്റെക്കാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്തിലേക്ക് കടക്കും.
അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ പറയുന്നത് നമുക്ക് ചാൻസ് ചോദിക്കണമല്ലോ, മറ്റേ തെറിവിളി കേൾക്കണമല്ലോ. അപ്പോൾ ഈ തെറിവിളി കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനം വരില്ല, നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്ന ഒരു സമയം അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം വീട്ടിലുണ്ടെങ്കിലും അമ്പലത്തിലൊക്കെ പോയി കുറച്ച് മനസ്സൊക്കെ ശാന്തമാകുമ്പോഴാണ് ഞാൻ എഴുത്ത് പരിപാടിയിലേക്ക് കിടക്കുക. പിന്നെ ഞാൻ ഇതിങ്ങനെ നമ്മുടെ ആർട്ട് ചെയ്യുന്ന പ്രശാന്തനുണ്ട് ടൂർണമെൻറ്റിൽ, ഇപ്പോഴും ഒരുപാട് പ്രശാന്തനാണ് അറിയോ, പ്രശാന്തനടുത്ത് ചോദിച്ചു, അപ്പോൾ പ്രശാന്തൻ ഈ രണ്ട് പഞ്ചിന് ഇങ്ങനെ കാലിട്ട് പോകല്ലേ, ഒന്നല്ലെങ്കിൽ അഭിനയിക്കാൻ പോകും അല്ലെങ്കിൽ എഴുത്ത്, ഇത് രണ്ടു പോയാൽ നിനക്ക് പണിയാണ്. പക്ഷേ വേറെ ചിലർ പറയുന്നത് അതൊന്നുമല്ല, എഴുതിട്ടോ അടിപൊളിയാണ് ഇങ്ങനെയും പറയുന്നവരുണ്ട്. എന്ത് ജോണറാണ് എഴുതിയേക്കുന്നത്? അത് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ജോണർ തന്നെയാണോ എഴുതിയേക്കുന്നത്? തീർച്ചയായും അത് കാണുന്ന ഒന്ന് എഴുതുന്ന വേറെ. ഞാൻ പറയാം, ഞാൻ എഴുതി വെച്ച ടൈറ്റിൽ പോയി വേല എന്നായിരുന്നു എഴുതി, അത് പോയി. ഞാൻ കുറേ ഞാൻ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എത്രയും വർഷങ്ങളായിട്ട് എഴുതി വെച്ച ടൈറ്റിലായിരുന്നു. ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്, അതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു, അത് മ്യൂസിക് ചെയ്തിട്ടാണ് ഞാൻ പലവരെയും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സിനിമ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പറയുമ്പോൾ അവർക്കൊരു കളറും അല്ലെങ്കിൽ അതിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തു വെച്ചതാണ്, അത് കഴിഞ്ഞതാണ്. അപ്പോൾ അന്ന് വേലാന്നിട്ടോ വർഷങ്ങളായിട്ടോ പെട്ടെന്ന് ആ സാധനം വന്നപ്പോൾ മലയാളത്തിലെ പല ഡയറക്ടേഴ്സിനും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുള്ള ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരെന്നെ വിളിച്ചോട്ടെ അങ്ങനെ ഒരു സാധനം വന്നിൻ്റെ ആണോ എൻ്റെയല്ല, അവരൊക്കെ വിളിച്ചിട്ട് ഈ പറഞ്ഞ എന്നോട് പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും സാരമില്ല, ഇപ്പോൾ അതിനും കുറച്ച് നല്ല ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ടൈറ്റിലായി പിന്നെ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരിക്കലും ആദ്യ രണ്ടു മൂന്ന് സിനിമകളിൽ ഒരു സിനിമ നജീമിന്റെ തന്നെ സിനിമയായിരുന്നു, പിന്നീട് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു എന്താണ് റീബർത്ത്, എന്താ നമുക്ക് പറയണം, വീണ്ടും നജീം തന്നെ വേണ്ടി വരുന്നു. ഇപ്പൊ കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ മുമ്പോട്ട് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? നജീക്ക് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് ലൈഫിൽ കിട്ടാവുന്നേക്കാൾ നിന്നെ കാണിക്കാൻ പറ്റിയൊരു സാധനം നിനക്ക് നന്നായിരിക്കുന്നത്, ഇതേ കുറഞ്ഞൊരു സാധനം മലയാള സിനിമയിൽ നിന്ന് ചെയ്യരുത്, പണിയില്ലെങ്കിൽ വീട്ടിലിരുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഫോളോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വയ്യ, അത് എന്തിനാണ് ഇതുവരെ തെറിയേക്കുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ചാൻസ് ചോദിക്കില്ല എന്നല്ല, എൻ്റെ പരിപാടി എന്നും നടക്കും. ഞാൻ കണ്ടെത്തിൻ്റെ ചില ആളുകളെ വിളിച്ച് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വിളിക്കും, ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇതേ കുറഞ്ഞൊരു സാധനം ഇന്ന് ചെയ്യാൻ നിൽക്കരുത്. നീ ഇത്രയും സ്ട്രഗിൾ ചെയ്തു, ഇത്രയും സിനിമകൾ നീ ചെയ്തു, ഇതും വളരെ ഭംഗിയായിട്ട് നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതുവരെ വന്ന സിനിമകളിൽ ഇപ്പം ആദ്യമേ ഒരു നായക തുല്യമായൊരു കഥാപാത്രങ്ങൾ ആദ്യത്തെ സിനിമകൾ ചെയ്യുന്നു, പിന്നീട് ക്യാരക്ടർ റോളിലേക്ക് വരുന്നു, ഇപ്പോൾ ക്യാരക്ടർ റോള് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഓക്കെ ഇതാണ്, അപ്പം എന്നെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇന്ന ടൈപ്പായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു വില ഇല്ല ഇല്ല തീർച്ചയായും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. വരുന്ന ഹീറോ ആണോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോളാണോ വില്ലനാണോ, ഡെഫിനറ്റ്ലി അഭിനയിക്കുക, അഭിനയമാണല്ലോ നമ്മുടെ, അത് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അതുപോലെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ നാളെ ക്യാരക്ടറാണ്, ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ചെയ്യും. പക്ഷേ ആ സിനിമ കഴിയുമ്പോൾ എനിക്ക് അടുത്ത സിനിമ വേണ്ട, എൻ്റെ ജോലി അതാണ്, എനിക്ക് വേറെ പണിയറിയില്ല. അതിന് ഷെയ്ക്കുണ്ടെങ്കിലും നമുക്ക് കിട്ടണം, അല്ലാതെ നമ്മൾ ചുമ്മാ ഇവിടെ ഒരു മൂലയ്ക്ക് കൊണ്ട് നിന്നൊരു സാധനം ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. അതൊരു അഹങ്കാരമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് നാളെ എനിക്ക് എൻ്റെ ജോലി എനിക്ക് ചെയ്യണം, അതിനെനിക്ക് സിനിമ വേണം. അപ്പം അതിനീ പറയുന്ന പോലെ ഒരു സിനിമയിൽ ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഒരു സീനാണോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒച്ചയിടുന്ന സീനാണോ നടന്നു പോകുന്ന സീനാണോ, ആ സിനിമ കഴിയുമ്പോൾ എനിക്കൊരു കൈയ്യടി കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ക്യാരക്ടർ ഞാൻ ചെയ്യും. ടൊബിനുമായിട്ടുള്ള ഇപ്പം ടച്ചിലുണ്ടോ? എങ്ങനെ? പിന്നെന്താ ടൊബി, ഞങ്ങൾ അന്വേഷിപ്പിനും കണ്ടത് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻസ് ഇല്ലെങ്കിൽ പോലും സെക്കൻഡ് സ്ലോട്ടിലെ എൻ്റെ കഥയാണ് ടൊബി അന്വേഷിക്കുന്നത്. അപ്പോൾ ഷൂട്ടിലുള്ള സമയത്ത് ഞങ്ങൾ പോകും, കാണും, സംസാരിക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം താമസിച്ച് ഇരിഞ്ഞാലക്കുടയാണ്, ടൊബി ഇരിഞ്ഞാലക്കുട, ഞാനാണ് അവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 years ഞാൻ ഇരിഞ്ഞാലക്കുട വിട്ടിട്ട്, പിന്നെ കാണും സംസാരിക്കും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരേ തരം ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്തായാലും കാണും. എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു മണിക്കൂറായി സംസാരിക്കുന്നു, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നമ്മളൊന്നും വിട്ടുപോയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ല, എനിക്ക് പറയാം. മുമ്പോട്ടുള്ള യാത്രയിൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ്, ഇനിയുള്ള പ്ലാനിങ്ങുകൾ എങ്ങനെയാണ്? പ്ലാനിങ്ങിൽ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് ചെയ്യാനുണ്ടാവണം കേട്ടോ സിനിമയിൽ. ഞാൻ ഇത്രയും ആയില്ലേ, ഇത്രയും ട്രാവൽ ചെയ്ത്, ഇത്രയും സ്ട്രഗിൾ ചെയ്തു, ഇനി ദേവൻ കുപ്ലേരി പോലെയൊക്കെ തന്നെ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യലേക്ക് കാണിക്കാൻ പറ്റണം. അതിൻ്റെ പ്ലാനിങ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേണമല്ലോ, കാരണം ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല. എൻ്റെ ഭാഷ മാറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ലുക്കിലെ മാറ്റം വരുത്തിയിട്ടുണ്ട്, എല്ലാം ഒരു ചോക്ലേറ്റ് സാധനമാണ് എപ്പോഴും ചെയ്യുന്നതെന്നുള്ള ഒരു ഒരു സാധനം എനിക്കുണ്ട്, ഒരു നെഗറ്റീവ് സാധനം എനിക്കുണ്ട്. അപ്പോൾ അതെനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റി, അതൊക്കെ എനിക്ക് ചെയ്തതെന്ന് ഏറ്റവും വലിയ ഒരു വലിയ പുണ്യം കേട്ടോ. ഇത് എഴുതിയ ആറോസിനെയും ഞാൻ വല്ലാതെ ഞാൻ നമിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ നല്ല പ്രൊജക്റ്റ് വരെ കാത്തിരിക്കുന്നു. ഈ പറയുന്ന നജീക്ക അടുത്ത സിനിമകളിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്, വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ.
അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ വളരെ വിശ്വസ്തയോടെ ഞാൻ ചെയ്ത് ഫലിപ്പിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് എനിക്ക് തന്നത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ടാളുകളാണ് അനുജിക്കും ആറോസും. അത് എനിക്ക് എത്ര സിനിമ വന്നാലും സിനിമയിൽ ഇല്ലെങ്കിലും അത് എൻ്റെ ചങ്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്നാവട്ടെ കാര്യങ്ങളൊക്കെ. ഈ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, അത് ആ സീരീസ് എൻഡ് ചെയ്യുന്നത് മറ്റൊരു 1000 പേര്, അതെ അതെ, അതായത് ഇരയായിട്ടും പ്രതിയായിട്ടും ഒക്കെ അവിടെ ഇവിടെ 1000 പേർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ചർച്ചകൾ ഇനി ഇതിനൊരു സീസൺ 2 പ്രതീക്ഷിക്കാം? തീർച്ചയായും ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആറോസിനോട് ചോദിച്ചു, എടാ എന്നെ കൊന്ന് ഞാൻ മരിക്കുന്നുണ്ടല്ലോ, അവനെ എന്നെ ചെറുപ്പകാലം കാണിച്ചൂടെ, എഴുതി ഉണ്ടാക്കട്ടെ, ഒന്ന് സമാധാനിക്കുക, അതെ ഞാൻ തന്നെ ക്ലീൻ ഒന്ന് ശരിയാക്കട്ടെ ഞാൻ എന്നുള്ള അവസ്ഥയിലാണ് ആറോസ്. ഉണ്ടാവട്ടെ വിളിക്കട്ടെ എന്നുള്ള ഇതും എനിക്ക് എന്നോട് ഇതിലുണ്ടാവും എന്നുള്ള വിളി ആയിരുന്നില്ല. എനിക്ക് അതൊരു വല്ലാത്തൊരു സർപ്രൈസ് കോളായിരുന്നു എനിക്ക്. അങ്ങനൊരു കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരട്ടെ, ദൈവം അതിന് വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു സീരീസ് എൻ്റെ കയ്യിൽ എത്തിച്ച നജീക്കും ആറോസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നല്ലത് വരട്ടെ. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷം. ഇതുപോലെ തന്നെ എന്ന് ഞാൻ പറയുന്നില്ല, ഇതുപോലെ അല്ലാതെ ഇനി മുമ്പോട്ട് തുടർന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.